ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ. സോ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബുക്ക് റിവ്യൂ ആണ്. ബുക്കിന്റെ പേര് ഒരു തെരുവിന്റെ കഥ, എഴുതിയിരിക്കുന്നത് എസ് കെ പൊറ്റക്കാട്. അപ്പൊ എസ് കെ പൊറ്റക്കാട് സാറിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു ദേശത്തിന്റെ കഥ എന്ന ബുക്കിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യും. ഇഫ് യു ഹാവ് ഇൻ വാച്ച് ഇറ്റ്, പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഒരു തെരുവിന്റെ കഥയിലേക്ക് കടക്കുമ്പം ഭയങ്കരമായിട്ട് കുറച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. കാരണം ഇതൊരു നമുക്കൊരു നോവലാണെങ്കിൽ പോലും ഓരോ ചാപ്റ്ററും ഓരോ വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ വ്യക്തികൾ, അവർ കണ്ടുമുട്ടുന്ന ആൾക്കാർ, അവർ തമ്മിലുണ്ടാവുന്ന സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ അവർ ആ ഒരു തെരുവിനെ കുറിച്ച് അവരുടെ നിരീക്ഷണത്തിൽ ആ തെരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തെരുവിൽ, അതായത് ഒരു സ്ട്രീറ്റിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെ കുറിച്ചും ഓരോ പേജുകൾ വീതം വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു നോവലായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ പേജിലും വേറെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് കാരണം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് ചില സമയത്ത് ചില ആൾക്കാരുടെ പേരുകളൊക്കെ മറന്നു പോയിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു പുസ്തകമായിരുന്നു ഒരു തെരുവിന്റെ കഥ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു വായിച്ചിരിക്കാനായിട്ട്. നല്ല അസാധ്യമായിട്ടുള്ള എഴുത്താണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യത്തെ ഒരു പേജിൽ എഴുതിയിരിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ഇതിലെ കഥാപാത്രങ്ങളെല്ലാം രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു. ഇവരിൽ ആരും ഇന്ന് നമ്മുടെ ഇടയിലില്ല. മനുഷ്യജീവിതമാകുന്ന മഹാനാടകത്തിൽ ഇവരിൽ ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് നിർവഹിച്ചു. സ്വന്തമായ ജീവിതാഭിനയം പിന്തുടർന്ന് സമുദായത്തിന്റെ ഭാഗമണ്ഡലത്തിൽ തങ്ങളുടേതായ ലഘുപ്രകാശമോ വികൃതഛായയോ വീഴ്ത്തി അന്തർധാനം ചെയ്തു. ചരിത്രകാരൻ മിനക്കെട്ടിരുന്ന് എഴുതുന്ന ഏടുകളിൽ ഇവരുടെ പേരുകൾ ഒന്നുപോലും കാണുകയില്ല. ശവക്കുഴിയിൽ, പട്ടടയിൽ, വെറും മണ്ണിൽ ഇവർ മറഞ്ഞുപോയി എന്നേക്കുമായി. പക്ഷേ ഇവരുടെ ചെത്തവും ചൂരുമേറ്റ തെരുവും ചിരിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നു. പുതിയ കോലങ്ങൾ ഇവിടെ കെട്ടിയാടുന്നു. പുതിയ കാൽപ്പാടുകൾ പഴയ കാൽപ്പാടുകളെ മായ്ക്കുന്നു. ആ കഥകൾ അങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു പോകുന്നു. അപ്പം ഇങ്ങനൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പുസ്തകം തുടങ്ങുന്നതിന് മുൻപായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു തെരുവിന്റെ കഥയിലേക്ക് തുടങ്ങാം. ഒരു തെരുവിന്റെ കഥ എന്ന പുസ്തകത്തിലേക്ക് കടക്കുന്ന സമയത്ത് അധ്യായം ഒന്നിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഹെഡിങ് തലക്കെട്ട് തന്നെ തെരുവിലെ ഒരു പ്രഭാതം എന്നാണ്. അപ്പൊ കുറച്ചുപേർ കൂടിയിരുന്ന ഗായികയാണ്. അപ്പോ അവരുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് അധ്യായത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആരൊക്കെയാണ് കൂടിയിരുന്ന് തീ കായെന്ന് നമുക്കൊന്ന് നോക്കാം. തെരുവിലെ മോഡേൺ മെഡിക്കൽ ഷോപ്പിന്റെ കോലായിൽ ചണ്ടിയും ചീത്തക്കടലാസും കത്തിച്ചുണ്ടാക്കിയ തീക്ക് ചുറ്റും അഞ്ചാറ് മനുഷ്യക്കോലങ്ങൾ കുത്തിയിരുന്ന് കുളിര് ഹോമിക്കുകയാണ്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് വിവരിച്ചിട്ടുണ്ട്. കൂനൻ കണാരനാണ് ഹോമത്തിന്റെ പ്രധാന കർമ്മി. ഇറച്ചിക്കണ്ടം മൊയ്തീനും നൊണ്ടിപ്പറങ്ങോടനും കൂനനെ ഇടയ്ക്കിടെ സഹായിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ പ്രധാന അതിഥിയുടെ മട്ടിൽ കേളുമാസ്റ്ററും ഇരിക്കുന്നുണ്ട്. വലത്തെ ചെവിക്ക് മുകളിൽ കുടുമ കെട്ടിവെച്ച്, കുഞ്ഞിപ്രാക്ക് മാത്രം ധരിച്ച്, മെലിഞ്ഞ വിളർത്തിയ ഒരു മനുഷ്യനും അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരാണ് അവിടെ ഇരുന്ന് തീ കായുന്നത്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെയും പേരുകളാണ്. സാധാരണ പേരുകളൊന്നുമല്ല, ഒരു 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 ടൈറ്റിൽ വെച്ചിട്ടാണ് പേരുകൾ വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ കൂനൻ കാരൻ, നൊണ്ടിപ്പറങ്ങോടൻ. അപ്പൊ ഈ കൂനൻ എന്ന് വിളിക്കാനും പിന്നെ നൊണ്ടിപ്പറങ്ങോടൻ എന്ന് വിളിക്കാനും ഒക്കെ ഓരോ കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചിക്കണ്ട മൊയ്തീൻ. അപ്പൊ അതൊക്കെ ഒരു സ്പെഷ്യൽ ടൈറ്റിൽ കൊടുത്തിട്ടാണ് നമ്മൾ അവിടുത്തെ ആൾക്കാരെയൊക്കെ അവർ വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ, അതായത് ഹോമം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുടുംബം കെട്ടിവെച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ പുതുതായിട്ട് വന്ന ഒരാളാണ്, അതായത് അവിടെ യൂണിയനിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അപ്പുനായർ എന്നാണ്. ഇയാൾ കിഴക്ക് എവിടെ നിന്നോ വന്നൊരു പുതിയ പുള്ളിയാണ്. പേര് അപ്പുനായർ. അപ്പുനായരുടെ കഥയാണ് ഇവിടുത്തെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത്. അപ്പുനായര് തീ കാഞ്ഞുകൊണ്ട് അപ്പുനായരുടെ കഥ പറയാണ്. അത് കേൾക്കാൻ വേണ്ടി ചുറ്റും കൂടിയിരിക്കുകയാണ് ഇവർ മൊത്തം. അപ്പൊ അപ്പുനായരുടെ കഥ പറയുന്നത് ഇങ്ങനെയാണ്: നമ്പൂരി ജന്മയുടെ ആനക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ പത്മനാഭൻ എന്ന ആനയും അപ്പുനായരും തമ്മിൽ എന്തോ കാരണവശാൽ പിണങ്ങി. തരം കിട്ടുമ്പോഴെല്ലാം അപ്പുനായർ ആനയും ആന പാപ്പാനായ അപ്പുനായരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് നമ്പൂതി ജന്മിക്ക് അപ്പുനായരുടെ ഭാര്യയോടൊരു പ്രണയം തോന്നുന്നതും. അപ്പൊ അതിന്റെ ഒരു പകരം വീട്ടാൻ ആയിട്ട് ഈ ആനയെ കൊല്ലാൻ വേണ്ടി അപ്പുനായർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തീരെ ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി അപ്പുനായർ ആനയുമായിട്ട് ഒരുപാട് അടുക്കുകയാണ്. കാരണം ഒരുപാട് ഇഷ്ടത്തോടെ നിന്നാലാണ് ആനയെ കൊല്ലാൻ കഴിയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് അപ്പുനായർ ആനയുമായിട്ട് ഒരുപാട് അടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരുമേനിയുടെ കാര്യസ്ഥൻ ഉണ്ണീരി നായരുടെ മകൻ ഗോവിന്ദൻകുട്ടി ഒരു പരിഷ്കാരിയാണ്. നിത്യവും രാവിലെ ഒരു കുന്ത്രട്ടാണം കൊണ്ട് തന്നെത്താൻ ക്ഷൗരം ചെയ്യുന്നത് കാണാം. ഉപയോഗിച്ചു കഴിഞ്ഞ ബ്ലേഡുകളെല്ലാം അയാൾ ഒരു ചെറിയ അളുക്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം ആ അളുക്ക് ഞാൻ കൈവശപ്പെടുത്തി. ആ ബ്ലേഡുകൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആള് ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലേഡിന്റെ കാര്യമാണ് ആള് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആ ബ്ലേഡുകളൊക്കെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ ബ്ലേഡാണ് നമ്മുടെ അപ്പുനായർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്.
അത് കഴിഞ്ഞ് അപ്പുനായർ ആനയെ കൊന്ന വിവരണമാണ് പറയുന്നത്. അതിങ്ങനെയാണ്, വിഷുക്കാലമായിരുന്നു. ഞാനൊരു കൊട്ടയെടുത്ത് ഒരു പറങ്കിമാവിൻ കാട്ടിൽ കടന്ന് പറങ്കിമാങ്ങൾ പെറുക്കിക്കൂട്ടി. പത്മനാഭന് പറങ്കിമാങ്ങ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ ചൂരൽക്കാട്ടിന്റെ മറവിൽ ചെന്നിരുന്ന ആ ബ്ലേഡ് ഓരോന്നായി പഴത്തിന്റെ ഉള്ളിൽ കുത്തിയിറക്കി. പഴങ്ങളെല്ലാം വീണ്ടും കൊട്ടയിൽ തന്നെ നിറച്ച് മെല്ലെ പത്മനാഭനെ തളച്ച മരത്തിനടുത്തിലേക്ക് ചെന്നു. പനംപട്ട കടിച്ചരച്ച് തിന്നുകൊണ്ടിരുന്ന ആന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കൊതിയോടെ തുമ്പിക്കൈ നീട്ടി. ഞാൻ ആ കൊട്ട അങ്ങനെ തന്നെ പത്മനാഭന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. ആന ആർത്തിയോടെ പറങ്കിമാങ്ങ വാരി വായിലാക്കി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് അപ്പുനായർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് അപ്പുനായരുടെ കഥ. അപ്പൊ ഇവരെല്ലാവരും ആ ആന ആ ബ്ലേഡൊക്കെ വെച്ചിട്ടുള്ള ആ മാങ്ങ കഴിക്കുമ്പോൾ ഉള്ള ആനയുടെ സ്ഥിതിയെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പൊ ഈ ആനയെ അങ്ങനെ കൊന്നത് ഈ ഇറച്ചിക്കണ്ട മൊയ്തീന് തീരെ പിടിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്ലേഡ് അപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ അവൻ അപ്പുനായരുടെ ചങ്കിലെ മുഴ അരിഞ്ഞെടുത്ത് കളഞ്ഞിരുന്നേനെന്നാണ്. അപ്പൊ അത്രമാത്രം ഇറച്ചിക്കണ്ട മൊയ്തീന് ദേഷ്യമായി ഇയാൾ ആനനെ കൊന്നു എന്ന് കേട്ടപ്പോ. അപ്പൊ തീ കെട്ടു തുടങ്ങുന്നത് കണ്ടപ്പോൾ നൊണ്ടിപ്പറങ്ങോടൻ താനൊരു കാലും പൊക്കി കുത്തിയിരുന്ന തടിച്ച ഒരു കടലാസ് കഷ്ണം വലിച്ചെടുത്തു. അപ്പൊ ഒരു കടലാസ് കഷ്ണത്തിന്റെ മുകളിലാണ് അദ്ദേഹം കാല് പൊക്കി കുത്തിയിരുന്നത്. അപ്പൊ ആ കടലാസ് കഷ്ണം വലിച്ചെടുത്ത് അതും തീയിലേക്ക് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അതിലും ഒരു ആനയുടെ ചിത്രമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇവർ പറയുന്നത്, കാര്യം വിഷമസ്ഥിതി കുറിപ്പിന്റെ ആനയാണിതെന്നാണ് പറയുന്നത്. അപ്പം ആ സമയത്താണ് നമ്മുടെ കുറുപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ഒരു നോവലിലുടനീളം ഇനി വരാൻ പോകുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറുപ്പാണ്. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും കുറുപ്പിന്റെ ജീവിതം നമുക്കിതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ക്യാരക്ടറുകൾ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും കുറുപ്പിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. കുറുപ്പിന്റെ തുടങ്ങുന്നതും കുറുപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനിലാണ്, അവസാനിക്കുന്നതും കുറുപ്പിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ പുസ്തകത്തിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കുറുപ്പാന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇതിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പം അവര് പറയുന്നത്, കാര്യം വിഷമസ്ഥിതി കുറുപ്പിന്റെ ആനയാണിത്. പറങ്ങോടൻ ആനച്ചാപ്പ് പതിച്ച നീലക്കടലാസ് നിവർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ എടോ, പേപ്പറുകാരൻ കുറുപ്പി ഉത്തരപ്പടിമേല് വെച്ച ചട്ടക്കടലാസാണത്. അത് കട്ടെടുത്താൽ കാര്യം വിഷമസ്ഥിതിയാകുകയെ എന്നാണ് പറയുന്നത്. എന്നാൽ കട്ടത് ചുട്ടുപോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ആനയുടെ ആ ഒരു കടലാസ് ആ തീയിലേക്ക് ഇട്ട് കളയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇവിടെ വരുന്ന ഒരു സംഭാഷണം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ അപ്പൊ ഈ കുറുപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം, ഒരു രണ്ടു മൂന്ന് സെന്റൻസുകൾ മാത്രമാണ് ഈ ഒരു ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്നുള്ളൂ. കാര്യം വിഷമസ്ഥിതി കുറുപ്പ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ കുറുപ്പിന് ശരിക്കും പറഞ്ഞാൽ പത്രക്കച്ചവടമാണ്. അപ്പൊ അദ്ദേഹം ഈ പത്രം വിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഹെഡിംഗ് ആണ് കാര്യം വിഷമസ്ഥിതി, കാര്യം വിഷമസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും എന്താണ് വാർത്ത എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നീടുള്ള അധ്യായങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പഴയ വേദനകളും പുതിയ വേഷങ്ങളും എന്നാണ് അധ്യായത്തിന്റെ തലക്കെട്ട്. സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവിടെ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഭാര്യ ഉമ്മറത്തേക്കൊന്നും വരുന്നില്ല, പുറകിൽ കർട്ടന്റെ മറവിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ ആണ് ഇനി ആദ്യത്തെ ഒരു പാട്ടിൽ പറയുന്നത്. അപ്പൊ ജാലകത്തിന്റെ പുറകിലിരുന്ന കൂട്ടുകാരന്റെ ഭാര്യ മാലതി എന്നാണ് പറയുന്നത്. അപ്പൊ കൂട്ടുകാരന്റെ ഭാര്യ ചോദിക്കുന്നത് ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ എങ്ങോട്ട് പോകാനാണ്, ജനിച്ച് നാട്ടിൽ തന്നെ കിടന്ന് മരിക്കണമെന്നാണ് എന്റെ മോഹമെന്ന്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, അതെ ഞാനും കേട്ടു, ആരോഗ്യം നശിപ്പിച്ച ജീവിതം വേഗം തുലയ്ക്കാനുള്ള പരിപാടികൾ മുഴുകിയിരിക്കുകയാണെന്ന് മാലതി അങ്ങനെ പറയാണ്. അപ്പൊ എന്നെ പറ്റി അന്വേഷിക്കാറുണ്ടല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന എന്തോ ഒരു ഇഷ്ടം ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ള ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത്, അന്വേഷിക്കാതെ തന്നെ പലരും പറഞ്ഞു നടന്ന കഥകൾ ഞാനും കേട്ടുവെന്ന് മാത്രം, അതെല്ലാം വാസ്തവമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. രാപ്പകൽ ഒരുപോലെ മദ്യപാന ഉത്സവമാണെന്ന് കേട്ടു. കുടി മാത്രമല്ല വേറെ പലതും. അകത്തെ സ്വരം സങ്കടച്ഛായ കലർന്നതായിരുന്നു. അതെല്ലാം കേട്ടപ്പോൾ മാലതിക്ക് സങ്കടം തോന്നിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എനിക്ക് സങ്കടം തോന്നിപ്പിക്കാനാണോ ഈ വേണ്ടാദിനങ്ങളെല്ലാം നടത്തുന്നത്, കഷ്ടമാണ് എന്ന് അവരും പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയാണ് ഇവർ തമ്മിലൊരു സംഭാഷണം അവസാനിക്കുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ രാധാകൃഷ്ണൻ, അതായത് സുധാകരന്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മാലതി പറയുന്നുണ്ട്, അദ്ദേഹം വന്നു എന്ന് പറഞ്ഞ് മാലതി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ വരുന്നത് രാധാകൃഷ്ണനും സുധാകരനും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അപ്പൊ രാധാകൃഷ്ണൻ സുധാകരനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അവരുടെ വീടിന്റെ. അത് മാളിക വ്രാന്തയിൽ ഇട്ടിരുന്ന ക്യാൻവാസ് കസേരകൾ ഇരുവരും ഇരുന്നു. രാധാകൃഷ്ണൻ സുധാകരന്റെ മുഖത്തേക്ക് സഹതാപത്തോടെ തുറച്ചു നോക്കി. സിഗരറ്റ് വലി നിർത്തിയപ്പോൾ കുടി തുടങ്ങിയോ? അല്ല, കുടി തുടങ്ങിയപ്പോൾ സിഗരറ്റ് വലി നിർത്തിയോ?
ഞാൻ സിഗരറ്റ് വലി നിർത്തിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, രാധാകൃഷ്ണൻ കുറച്ച് സിഗരറ്റ് നീട്ടി. ഒരു കോൺവെർസേഷൻ ആവുമ്പം നമുക്ക് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് സംസാരിക്കാമെന്നായപ്പോൾ സുധാകരൻ നിരസിക്കുകയാണ്. അപ്പോൾ ഒരു തമാശ രൂപേണ ചോദിക്കുന്ന കാര്യമാണിത്. പിന്നെ പറയുന്നത് മുഴുവൻ സുധാകരന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത്, ഞാൻ നിത്യവും കുടിക്കാറുണ്ട്, വാത് വെച്ച് കുടിക്കുന്ന കൂട്ടുകാരെയാണ് എനിക്കിഷ്ടം. എന്റെ മാളിക മുറിയിൽ, എന്റെ കിടപ്പറയിൽ ഞാൻ പെണ്ണുങ്ങളെ കൊണ്ടുവരാറുണ്ട്. പണം കൊടുത്താൽ എന്ത് മൃഗീയതയ്ക്കും കിടന്നു തരുന്ന സുന്ദരികൾ. അപ്പം സുധാകരനെ കുറിച്ച് തന്നെ പറയണം, അദ്ദേഹം അത്ര നല്ല രീതിയിലുള്ള ഒരു ആളല്ല, അദ്ദേഹത്തിന് മാറാൻ തീരെ ഉദ്ദേശവുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ ഇനി മാറാൻ എനിക്കൊരു ഇനി മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഞാൻ വന്നത്, അന്നൊന്നും എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല, അപ്പൊ ഇന്നും എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട എന്നുള്ള രീതിയിൽ സുധാകരൻ പറയുമ്പോൾ രാധാകൃഷ്ണൻ ഒരു ഫലിതം എന്നോണം പറയുന്നുണ്ട്. അതായത്, ഒരിക്കലും ഒരു വയസ്സൻ നമ്പൂതിരി ആ കഥ എന്താണെന്ന് ഒരു കഥ പറയാമെന്നുള്ള രീതിയിൽ പറയുകയാണ്. ഒരിക്കലും ഒരു വയസ്സൻ നമ്പൂതിരി ഒരു കാളയുടെ വളഞ്ഞ അന്യോന്യം അറ്റം തൊടാറായ കൊമ്പുകളുടെ വൃത്തത്തിനുള്ളിൽ തന്റെ തലയൊന്ന് കൊണ്ടിട്ട് കടത്തി നോക്കി. കാളയുടെ കൊമ്പുകൾക്കിടയിൽ കിടന്ന് പിടിയുന്ന നമ്പൂരി അച്ഛനെ കാരസൻ കണ്ട് ഓടി വന്ന് എങ്ങനെയോ രക്ഷപ്പെടുത്തി. ഇളഭ്യനായി നിൽക്കുന്ന നമ്പൂരിയോട് കാരസൻ ചോദിച്ചു, ഒട്ടും ആലോചനയില്ലാത്ത തിരുമേനിയെ സാഹസം പ്രവർത്തിച്ചുവല്ലോ. അത് കേട്ട് നമ്പൂതിരി കഴുത്തു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു, അത്രേ രാമ, ഞാൻ ആലോചിക്കാതെയൊന്നുമല്ല ഇപ്പണി പറ്റിച്ചത്, 6 കൊല്ലമായിട്ട് എന്റെ ആലോചന ഇത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പം സുധാകരന് രാധാകൃഷ്ണൻ പറയുന്നത് കഷ്ടം ഇതെല്ലാം തുറന്നു പറയാൻ നിങ്ങൾക്കൊരു നാണം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് രാധാകൃഷ്ണൻ. പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്തായാലും മാറാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല, എന്നെ നന്നാക്കാൻ നിങ്ങൾ വരികയും വേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പിന്നെ സുധാകരൻ പറയുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. അതായത്, അദ്ദേഹത്തിന്റെ അച്ഛൻ, എനിക്ക് തരാൻ കഴിഞ്ഞത് കുറച്ച് വിദ്യാഭ്യാസം മാത്രമാണ് എന്റെ അച്ഛന്. കോടതിയിൽ ഒരു ക്ലർക്കിന്റെ ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും തികയില്ലായിരുന്നു, വിദ്യാഭ്യാസം മാത്രം. അതായത്, ഭക്ഷണം പോലും 3 നേരം കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. മുടി വെട്ടാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടി. 3 മാസം വരെ ഞാൻ മുടി നീട്ടി വളർത്തി നടന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൊല്ലം, 10 കൊല്ലം ഞാൻ നാട് വിട്ട് പുറത്തു പോയി. 10 കൊല്ലം കഴിഞ്ഞ് ഒരുപാട് പൈസ ഉണ്ടാക്കിയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ അന്തസ്സായിട്ട് തന്നെ ജീവിക്കും, എന്നെ ഇതുവരെ സഹായിക്കാത്ത ആൾക്കാർ ഇനിയും എന്നെ സഹായിക്കുക വിമർശിക്കുക വേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരുപാട് പിന്നെയും രാധാകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത്, നിങ്ങൾ എന്റെ സുഹൃത്താണ്, അപ്പൊ നിങ്ങൾ അധപതനത്തിലേക്ക് തിരിയുമ്പോൾ അരുതെന്ന് ഉപദേശിക്കേണ്ടത് എന്നെ പോലെ ഒരു സുഹൃത്തിന്റെ കടമയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം സുധാകരൻ പറയുന്നുണ്ട്, എന്നാണ് താങ്കൾ എനിക്കൊരു നല്ല സുഹൃത്തായി മാറിയത്? അപ്പം അതിന്റെ ഒരു ചെറിയ ഇൻസിഡന്റ് അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു സംഭവം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഏതാണ്ട് 25 കൊല്ലം മുമ്പത്തെ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അന്ന് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടേതിൽ നിന്ന് 2 ക്ലാസ് താഴെ പാവപ്പെട്ട ഒരു കോടതി ശിപ്പായിയുടെ മകനും പഠിച്ചിരുന്നു. കാക്കി നിറത്തിലുള്ള ഒരു പഴയ പരുക്കൻ മുറിക്കാലുറയും അതേ നിറത്തിലുള്ള ഒരു കഴുത്തടപ്പൻ കോട്ടും ധരിച്ച ഒരു ബാലൻ. അവനെ നിങ്ങൾ മറക്കാനിടയില്ല, കാരണം ആണ്ടോടാണ്ട് ആ ദരിദ്ര ബാലന്റെ യൂണിഫോം ആയിരുന്നു അത്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ രാധാകൃഷ്ണനും അദ്ദേഹത്തെ വല്ലാണ്ട് ബുള്ളി ചെയ്തിരുന്നു എന്ന് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് രാധാകൃഷ്ണൻ അവസാനം ഒന്നും അധഹസിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ സുധീ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങൾ എന്ന് മുതൽക്കാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് എനിക്ക് മാറാൻ ഉദ്ദേശവുമില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ 2-ാം അധ്യായം അവസാനിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഓമൻജി. ഓമൻജി നമ്മളിനി കഥയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ഓമൻജി പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഓമൻജി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഓരോ തെരുവിന്റെ കഥയിൽ. അപ്പൊ ഓമൻജിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം ആപ്പീസിലെ ഗുദാം ക്ലർക്കാണ് ഓമൻജി. പിന്നെ അദ്ദേഹത്തിന്റെ ശരിയായ പേര് ലാസർ എന്നാണ്. അപ്പൊ ഓമൻജി എന്ന് പറഞ്ഞ ഇരട്ടപ്പേരാണ്. അപ്പൊ ഇതിലുള്ള പകുതി ആൾക്കാരെയും ഇരട്ടപ്പേരിട്ടാണ് വിളിക്കുന്നത്. പിന്നെ തടിച്ച് വെളുത്ത് സ്വല്പം പൊക്കമുള്ള ഒരു 48-കാരനാണ് അദ്ദേഹം. പലയിടത്തും ദുർമേധ സൊട്ടിക്കൂടി മൂപ്പരുടെ ദേഹം കഴയും മുഴയുമുള്ള പ്ലാത്തടി പോലെയായിട്ടുണ്ട്. ചീനച്ചട്ടിയുടെ വലിപ്പമുള്ളൊരു കുമ്പയും ഇടതുകാലിൽ ഇരുനാഴി വണ്ണത്തിലുള്ള ഒരു മന്തും. അപ്പൊ ഇത്രയുമാണ് ഓമൻജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കൊന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും ഓമൻജി എങ്ങനത്തെയുള്ള ഒരു മനുഷ്യനും എന്ന്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓന്തെന്നും മന്ദ് കാൽജി എന്നും ലാസറിന് 2 പരിഹാസ പേരുകളായിരുന്നു. അപ്പം എപ്പോഴും എന്തെങ്കിലും വായിലിട്ട് ചവച്ച് നാക്ക് നീട്ടി നടക്കുന്നത് കൊണ്ടാണ് ഓന്ത് എന്ന് പേർ ശ്രദ്ധിച്ചത്. മറ്റേ പേരിന്റെ കാരണം വ്യക്തം, കാരണം മന്ദ് കാൽജി എന്ന് പറഞ്ഞാൽ മന്ദ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ
അപ്പൊ അദ്ദേഹത്തിന് പേര് ശരിക്കും പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ട് ആ ഓമഞ്ചി എന്ന് പറഞ്ഞ പേര് ഇട്ടുകൊടുത്തത് തെരുവിലെ അഭിനവപാണിനി തത്തക്കയ്യൻ ചന്തു ആ രണ്ടു പേരുകളെയും സൂത്രത്തിൽ ചേർത്ത് ചുരുക്കി ഓമന്ത് ജി, എന്നാൽ ഓമന്ത് ജി ക്രമേണ ലോപിച്ച് ഓമഞ്ചി ആയി തീരുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർ അദ്ദേഹത്തെ വിളിക്കുന്നത് ഓമഞ്ചി എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. അപ്പൊ മദ്യപാനം, പുകവലി മുതലായ ദുശീലങ്ങൾ ഒന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ആകെയുള്ളൊരു ഇതെന്ന് പറയുന്ന ഇടയ്ക്ക് ഒരു നുള്ളുപൊടി വലിക്കാറുണ്ട് അദ്ദേഹം. പിന്നെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നണം, എപ്പോഴും തിന്നണം, അതാണ് ഓമഞ്ചിയുടെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത്. പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല, ജീവിതത്തിൽ അക്കാര്യം നിർവഹിക്കണം എന്ന് വിചാരിച്ചിട്ടുമില്ല. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ ഫുള്ള് ഓമഞ്ചിയെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഷോർട്ട് ബയോഗ്രഫിയാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓമഞ്ചിയുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം പച്ചില ഉപ്പേരികളാണ്. മുഞ്ഞ, മുരിങ്ങ, മുത്തങ്ങ, ചീര, തവര, തഴുതാമ തുടങ്ങിയ സകലമാന ഇലകളും അയാൾ വേവിച്ചു തിന്നും. ഇവയ്ക്ക് പുറമെ കന്മതിലിന്മേലും മറ്റും പൊടിച്ചു വളരുന്ന ചില പ്രത്യേകതരം പുല്ലുകളും ചെറുചെടികളും ഓമഞ്ചി അന്വേഷിച്ച് നടക്കും. ഇവ തിരഞ്ഞുപിടിച്ച് ശേഖരിക്കാനാണ് പിള്ളേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സഞ്ചിയിൽ തന്റെ പച്ചില വിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഓമഞ്ചിയുടെ അടുത്ത പരിപാടി കടപ്പുറത്ത് പോയിരുന്ന് കാറ്റുകൊള്ളലാണ്. പോകുന്ന പോക്കിൽ പീടികയിൽ നിന്ന് അരറാത്തൽ വറുത്ത കായ വാങ്ങി കീശയിലിടുകയും ചെയ്യും. കടപ്പുറത്തൊരു മൂലയിൽ പൂഴിയിൽ തന്റെ പച്ചില സഞ്ചിയും തലയ്ക്ക് വെച്ച് കടലയ്ക്ക് കുറച്ചുകൊണ്ടോ വറുത്ത കായ കടിച്ചു പൊട്ടിച്ചുകൊണ്ടോ മാനവം നോക്കിക്കൊണ്ട് മലർന്നു കിടക്കും. അപ്പൊ അദ്ദേഹം ഈ പച്ചിലകളെല്ലാം കഴിക്കുമ്പോൾ അതൊക്കെ അദ്ദേഹം ശേഖരിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് അത് ശേഖരിച്ചു കഴിഞ്ഞ് വന്ന് അദ്ദേഹം കടപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഞാൻ ഇപ്പൊ വായിച്ചത്. പിന്നെ 9 മണി വരെ അങ്ങനെ കഴിക്കും. പിന്നെ എഴുന്നേറ്റ് തെരുവിലെ തന്റെ പതിവ് ഹോട്ടലിലേക്ക് നടക്കുകയായി. കണ്ണൻ ബട്ട്ലറുടെ ഹോട്ടലാണത്. പിന്നെ ഹോട്ടലിൽ അദ്ദേഹം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുവർത്തമാനമൊക്കെ കേട്ട് അദ്ദേഹം അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ പറഞ്ഞിരിക്കുന്നത് പട്ടണത്തിൽ നിന്ന് 2 മൈൽ കിഴക്ക് ഒരു ചെറിയ കുന്നിൻ പുറത്ത് ഓടിട്ട ചെറിയൊരു വീടാണ് ഓമഞ്ചിയുടെ താമസം. തോട്ടുവക്കിലൂടെയും വയൽവരമ്പിലൂടെയും കുറേ നടന്നു വേണം അവിടെ ചെന്നെത്താൻ. ഒറ്റയ്ക്കാണ് താമസം. ഒരു വേലക്കാരൻ പയ്യനുണ്ട്, അയ്യപ്പൻ. അവൻ വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് പോകും. ഓമഞ്ചി വീട് തുറന്ന് മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വായിക്കാനിരിക്കും. ഡിറ്റക്റ്റീവ് നോവലുകൾ, പൂന്തോട്ടം, കൃഷിയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ, കവിത ഇവയാണ് വായന. ഓമഞ്ചിക്ക് ഉറക്കം കഷ്ടിയാണ്. ചിലപ്പോൾ 1 മണി വരെ വായിക്കും. പിന്നെ ഒരു കുപ്പി പാലും കുടിച്ചു കിടക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മൊത്തം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഓമഞ്ചിക്ക് ഒരു ഹോബിയുണ്ട്. ആ ഹോബി എന്ന് പറയുന്നത് റോസ് ചെടി കൃഷിയാണ്. അപ്പൊ ഈ റോസ് ചെടി വളർത്തുന്ന അദ്ദേഹത്തിന് ഭയങ്കര അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി ആയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ റോസ് ചെടികൾക്ക് പറ്റിയ ചുവന്ന മണ്ണാണ് ആ കുന്നിൻ പുറത്തുള്ളത്. അതുകൊണ്ടാണ് ഓമഞ്ചി സ്ഥിരതാമസത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ റോസാ ചെടി വളർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ സ്ഥിരതാമസത്തിനായിട്ട് ആ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ കൂടെ ആരെങ്കിലും വന്നിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ വേലക്കാരൻ അയ്യപ്പനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നത്. അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഞ്ഞിയും പച്ചിലപ്പുഴക്കും പ്രാദേശിക വാർത്തകളും കൊണ്ട് വയറു നിറച്ച് 9 മണിയോടുകൂടി ഓമഞ്ചി തന്റെ ഗുദാം കോട്ടെടുത്ത് കീശയിൽ സഞ്ചിയും മടക്കി കുത്തി തിരികി കുടയും ചുമലിൽ വെച്ച് ജോലി സ്ഥലത്തേക്ക് പുറപ്പെടും. അപ്പൊ ഇത്രയുമാണ്, ജോലിസ്ഥലം ഒരു ഗുദാമിന്റെ മൂലയിലാണ്. അപ്പൊ ഇത്രയുമാണ് ഓമഞ്ചിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അപ്പൊ ഓമഞ്ചി ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓമഞ്ചി. അപ്പൊ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഓമഞ്ചിയുടെ. ഉടനീളം ഈ കഥയുടെ ഉടനീളം ഇനി നമ്മൾ ഓമഞ്ചിയെ കുറിച്ച് കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ.